നമസ്കാരം വ്യവസായവും വാണിജ്യവും തമ്മിലുള്ള വ്യത്യാസം കേരളം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എം എ യൂസഫലി കേരളത്തിലും യു പിയിലും നിക്ഷേപങ്ങൾ നടത്തുകയുണ്ടായി കേരളത്തിലൊരു വമ്പൻ മാൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ യു പിയിലെ നോയിഡയിൽ ഒരു വലിയ ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിനാണ് നിക്ഷേപം ഇറക്കുന്നത് അവിടെ സംഭരിച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലോകൻ മുഴുവനുമുള്ള ലുലുമാളുകളിലൂടെ വിപണനം ചെയ്യും ഇതാണ് വ്യവസായം കേരളത്തിലേത് വാണിജ്യമാണ് അതായത് വ്യവസായ സ്ഥാപനങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിൽ എത്തിക്കാനുള്ള ഉപാധി മാത്രമാണ് വാണിജ്യം കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ യു പിയിൽ യൂസഫലി നെല്ല് വാങ്ങി ഒരു നെല്ല് കൊത്തുമില്ലിട്ടു കേരളത്തിൽ അത് വിൽക്കാൻ ഒരു പലചരക്ക് കടയും തുടങ്ങി ഏതൊരു രാജ്യത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും സാമ്പത്തിക നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം വ്യവസായമാണ് വാണിജ്യമല്ല അതിലൂടെയാണ് ദീർഘനാളത്തേക്കുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് അതിലൂടെയാണ് അനുബന്ധ വ്യവസായങ്ങളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഉണ്ടായി ആ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനം സാധ്യമാകുന്നത് വാണിജ്യ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയാലും അവിടെ ജോലി ചെയ്യുന്ന കുറച്ചു പേർക്കല്ലാതെ ആ പ്രദേശത്തിന് ഒന്നും സംഭവിക്കില്ല ലുലുമാൾ നാളെ പൂട്ടിപ്പോയാലും ആളുകൾക്ക് അരിയും പച്ചക്കറിയും മത്സ്യവും തുണിയുമൊക്കെ വാങ്ങാൻ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട് ഏറെ മുമ്പല്ലാത്ത ഒരു കാലത്ത് രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്ന് കോഴിക്കോട്ടെ മാവൂരിൽ ഉണ്ടായിരുന്നു മാവൂർ ഗോളിയോർ റയോൺസ് എഴുപത് എൺപത് കാലത്ത് നാലക്ക ശമ്പളവും അഞ്ചക്ക ബോണസും നൽകിയിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രവർത്തിച്ചിരുന്ന ഒരു ഭീമൻ വ്യവസായ സ്ഥാപനം റയോൺസിൽ ശമ്പളം കൊടുക്കുന്ന ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും കോഴിക്കോട് പട്ടണത്തിന് ആഘോഷരാബുകളായിരുന്നു അക്കാലത്ത് വിവാഹ മാർക്കറ്റിൽ സർക്കാർ ജോലിയേക്കാൾ പ്രിയം റയോൺസിലെ ജോലിക്കായിരുന്നു ആ മഹാസ്ഥാപനം പൂട്ടിയതോടെ കോഴിക്കോടിൻ്റെ ആകെ സാമ്പത്തിക നട്ടല് തകർന്നു എന്ന് തന്നെ പറയാം നൂറുകണക്കിന് കോടി രൂപയുടെ നികുതി നഷ്ടം വരുമാന നഷ്ടം തൊഴിൽ നഷ്ടം അവരവരുടെ പണം മാർക്കറ്റിൽ ഒഴുകിയപ്പോഴുണ്ടായിരുന്ന ഉണർവ് റയോൺസിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മാവൂർ ഇന്നൊരു ശ്മശാന തുല്യമായ സ്ഥലമാണ് അതിനുശേഷമാണ് കേരളത്തിലെ വ്യവസായ നിക്ഷേപത്തിന് വൻ കമ്പനികൾ വരാതായത് ഭയമാണ് അവർക്ക് അതിനുശേഷമാണ് കേരളം വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് അഥവാ ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയത് ജി എസ് ടി വരുന്നതിന് മുമ്പ് വാളയാർ ചെക്ക് പോസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ചെക്ക് പോസ്റ്റായിരുന്നു കാരണം ഇത്രയേ ഉള്ളൂ വല്ലവനുമുണ്ടാക്കുന്ന സാധനങ്ങൾ കാശ് കൊടുത്ത് വാങ്ങി മാത്രം ശീലിച്ച വലിയൊരു തലമുറയാണ് ഇവിടെ വളർന്നത് അഥവാ കേരളത്തിലെ രാഷ്ട്രീയക്കാർ വളർത്തിയത് അതായത് യു പിയിൽ യോഗി ഭൂമിയും വൈദ്യുതിയും മറ്റ് സാഹചര്യങ്ങളുമെല്ലാം ഒരുക്കൊടുത്ത് വളർത്തുന്ന നിക്ഷേപങ്ങളിലൂടെ വ്യവസായങ്ങൾ അവിടെ പണം കായ്ക്കുന്ന മരങ്ങളായി മാറും നികുതി വരുമാനത്തിന് പുറമെ ആയിരക്കണക്കിന് കോടികളാണ് അവിടെ മാർക്കറ്റിൽ കളിക്കുക അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ പൊതുജനം കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിലെ കൈ നനയാതെ കിട്ടുന്ന ജി എസ് ടി മാത്രമാണ് കേരളത്തിൻ്റെ വരുമാനം വല്ലവനും കാശ് മുടക്കും നാട്ടുകാർ വാങ്ങും സർക്കാർ നികുതി വാങ്ങും ഇങ്ങനെ വമ്പൻ വ്യവസായ സ്ഥാപനങ്ങളെ ക്ഷണിച്ചു വരുത്തിയാണ് ചൈന പണമുണ്ടാക്കിയത് പണ്ട് കൊറിയയും ജപ്പാനും വികസിച്ചതും ഇതേ മാതൃകയിലാണ് അവിടുത്തെ ഉൽപ്പന്നങ്ങളാണ് ലോകം മുഴുവൻ വിപണനം ചെയ്യപ്പെട്ടത് ബുദ്ധിയും ദീർഘവീക്ഷണവുമുള്ള രാഷ്ട്രീയ നേതൃത്വം പ്രാധാന്യം കൊടുക്കുന്നത് വ്യവസായത്തിനും വ്യാവസായിക ഉൽപ്പാദനത്തിനുമാണ് അതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിങ്ങൾ എവിടെ വേണമെങ്കിലും വിറ്റുകൊള്ളൂ ഇന്ത്യയിൽ നിർമ്മിക്കണം അതാണ് മേക്ക് ഇൻ ഇന്ത്യക്ക് പുറകിലുള്ള വിശാലമായ കാഴ്ചപ്പാട് അതില്ലാത്ത രാഷ്ട്രീയ നേതൃത്വത്തിന് വ്യവസായങ്ങളും വ്യവസായികളും ഭൂഷകളും കൊള്ളക്കാരുമാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ജീവനിൽ കൊതിയുള്ള ഒരു വ്യവസായിയും വരില്ല ഇവിടെ വ്യവസായം നടത്തണമെങ്കിൽ വൻ തുകയുടെ മാസപ്പടി നൽകണം കോഴ നൽകണം നേതാക്കന്മാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും തീറ്റിപ്പോറ്റണം അതിന് കഴിയുന്ന വലിയ മാർജിൻ സാധ്യതയുള്ള കോറികളെ പോലുള്ളവ ബാറുകളെ പോലുള്ളവ ഇത്തരം വ്യവസായങ്ങളും വാണിജ്യങ്ങളും മാത്രമേ കേരളത്തിൽ പച്ചപിടിക്കുകയുള്ളൂ വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്